ഡോളർ കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴി നൽകാനാവില്ലെന്ന് ഇഡിയെ കസ്റ്റംസ് അറിയിച്ചു. ഇത് ഇഡിക്ക് വലിയൊരു തിരിച്ചടിയായി. കസ്റ്റംസിന് സ്വപ്ന നൽകിയ രഹസ്യമൊഴിയും ഇപ്പോൾ ഇഡിയുടെ കേസിൽ നൽകിയ രഹസ്യമൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നറിയാനാണ് ഇഡി പകർപ്പ് ആവശ്യപ്പെട്ടത്. എന്നാൽ തങ്ങളുടെ അന്വേഷണം പൂർത്തിയാകാത്തതിനാൽ പകർപ്പ് നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് കസ്റ്റംസ് കോടതിയെ അറിയിച്ചത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിനെ മറികടന്നായിരുന്നു ഇഡിയുടെ അന്വേഷണം നടന്നത്. ഐഎഎസ് ഉദ്യോഗസ്ഥനായ എം ശിവശങ്കറിനെ കേസിൽ ഉൾപ്പെടുത്താൻ ആദ്യം കസ്റ്റംസ് മടിച്ചിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്ന ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇഡിയുടെ അപ്രതീക്ഷിത നീക്കം കസ്റ്റംസ് പ്രതീക്ഷിച്ചിരുന്നില്ല. കസ്റ്റംസും പുറകെ എത്തിയെങ്കിലും കസ്റ്റഡിയിലെടുത്ത ശിവശങ്കറിനെ വിട്ടുകൊടുക്കാൻ ഇഡി തയ്യാറായില്ല. ഇത് കസ്റ്റംസിന് വലിയ നാണക്കേടായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഡോളർ കടത്ത് കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നാണ് കസ്റ്റംസ് കോടതിയെ അറിയിച്ചത്. സ്വർണ്ണക്കടത്തിൽ സംഭവിച്ചതുപോലെ ഡോളർ കടത്ത് കേസിലും ഇഡിയുടെ അപ്രതീക്ഷിതമായ നീക്കം കസ്റ്റംസ് തള്ളിക്കളയുന്നില്ല. സ്വപ്ന കുറ്റം ആരോപിക്കുന്ന ചിലരെയെങ്കിലും വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങളും സ്വപ്ന ഇഡിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടും ഇഡിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കേരളത്തിൽ സിപിഎം സർക്കാരിനെയും നേതാക്കളെയും വിവാദ നിഴലിൽ നിർത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബിജെപി ശ്രമിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനും സാധ്യതയുണ്ട്. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് വരെ ബിജെപി ഇഡിയോട് ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ സ്വപ്നയുടെ ആരോപണം മാത്രം വെച്ചുകൊണ്ട് അതിന് ഇഡിക്ക് കഴിയില്ല. കയ്യിൽ തെളിവ് വേണം. തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കാൻ പറ്റൂ. അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കാണിക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഉന്നത തലത്തിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. അതിന് കൂടുതൽ സമയം ആവശ്യമാണ്. സ്വപ്നയുടെ മൊഴികളിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ട്. ഇഡിയുടെ നടപടികളെ ആരോപണ വിധേയർ കോടതിയിൽ ചോദ്യം ചെയ്യാനും സാധ്യത ഏറെയുണ്ടെന്ന് ഇഡി വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യതയും പരിശോധിച്ച ശേഷമാകും ഇഡി തുടരന്വേഷണത്തിന് തീരുമാനമെടുക്കുകയുള്ളൂ.